നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഒരുപാട് തരത്തിലുള്ള ആപ്ലിക്കേഷൻസും എല്ലാം ഓൺ ചെയ്ത് വെക്കാറുണ്ട്. എന്നാൽ ഇതെല്ലാം കൃത്യമായിട്ട് ഓഫ് ചെയ്യാതിരിക്കുമ്പോൾ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ നിർത്തിയിട്ട് സ്മാർട്ട് ഫോണിന് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിനു വേണ്ടിയിട്ട് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്നിവിടെ ഒരു ആപ്ലിക്കേഷൻ പറയാൻ പോകുന്നത്. ദിസ് ഇസ് എൻച്വലി ഫ്രം മലയാളം ആപ്പ് റിവ്യൂസ്. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്മാർട്ട് മാനേജർ ആപ്ലിക്കേഷൻ. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഡൗൺലോഡിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിച്ച് അതിനെയെല്ലാം ക്ലോസ് ചെയ്ത് ബാറ്ററി ഒപ്റ്റിമൈസേഷൻ കൃത്യമായിട്ട് നടത്തുന്ന ഒരു അമേസിംഗ് ആപ്ലിക്കേഷനാണ് സ്മാർട്ട് മാനേജർ ആപ്ലിക്കേഷൻ. അങ്ങനെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ നടത്തുകയും ഫോൺ ബൂസ്റ്റപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അമേസിംഗ് ആപ്ലിക്കേഷൻ കൂടിയാണിത്. 5.5 MB ആണ് ഈ ആപ്ലിക്കേഷൻ സൈസ്. 4.4 സ്റ്റാർ റേറ്റിങ്ങും 500K+ ഡൗൺലോഡ്സുമാണ് ഈ ആപ്ലിക്കേഷൻ ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനായിട്ടും. സ്മാർട്ട് മാനേജർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കിയാലോ. സ്മാർട്ട് മാനേജർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ആക്സസ് കൊടുക്കുകയാണ്. പ്രൈവസി പോളിസീസ് എല്ലാം സെറ്റിങ്സ് കൊടുത്തു. ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, ആപ്ലിക്കേഷൻ ഇവിടെ റാം ഉണ്ട്, ബൂസ്റ്റർ, ബാറ്ററി, ജങ്ക് ക്ലീനർ എന്നിങ്ങനെ 4 ഓപ്ഷൻസ് നമുക്കിവിടെ വിസിബിൾ ആയിട്ടുണ്ട്. പിന്നെയുള്ളത് റാം, 66% ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ എത്ര യൂസ് ചെയ്തു, എത്ര ബാക്കിയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. പിന്നെ ബാറ്ററി പെർസെൻറ്റേജ്, എത്ര അവർ ഇനി നീണ്ടു നിൽക്കും. ഇനി ഇപ്പം ആക്സസ് റിക്കവർ ചെയ്ത് നമ്മളിപ്പം ആക്സസ് കൊടുക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ആക്സസ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ബാക്കിലോട്ട് പോയാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ മെമ്മറി ആവശ്യമുള്ള ജങ്ക്സ് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്ര MB നമുക്ക് ബൂസ്റ്റ് ചെയ്ത് മാറ്റാനായിട്ട്, എന്ന് വെച്ചാൽ മെമ്മറി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു, അതനുസരിച്ച് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പറ്റും. പിന്നെയുള്ളത് ഓക്കെ, റാമിപ്പം 61% ആണ് യൂസ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത്. ബാക്കിയുള്ളത് ഇപ്പം എത്രയുണ്ട് ജങ്കെന്ന് വെച്ചാൽ അത് ഇതുകൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു, അവിടെയും ക്ലീൻ ആയി കഴിഞ്ഞു. പിന്നെ ബൂസ്റ്റിങ്ങും ബാറ്ററിയും അക്സസിബിലിറ്റി സർവീസ് നമ്മളിപ്പം അലോ ചെയ്ത് കൊടുത്താൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും ഫോണ്. പിന്നെയുള്ളത് ബാറ്ററി, ബാറ്ററി ക്ലിക്ക് ചെയ്യുന്നത് ഇപ്പം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം എത്ര പെർസെൻറ്റേജ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു എന്ന് വെച്ചാൽ ഇപ്പം മിനിമം ആണെങ്കിലും മാക്സിമം ആണെങ്കിലും ഈ കാണുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഏകദേശം ഒരു 44 അവർ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ബാക്കി കുറച്ച് അവരെ കിട്ടത്തുള്ളൂ. പിന്നെയുള്ളത് എക്സ്ട്രാ ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. CPU കൂടെ, ഡിവൈസ് സ്റ്റേറ്റസ്, അഡ്വാൻസിങ് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ്, അതെങ്ങനെ നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ CPU ഒക്കെ കൂൾ ചെയ്യാൻ പറ്റും. മോർ ആപ്ലിക്കേഷൻസ് നമുക്ക് ആഡോട് കൂടി തന്നെ വേണമെങ്കിൽ അല്ലാതെയും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ്. സ്മാർട്ട് മാനേജർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലെന്ന് വിചാരിക്കുന്നു. ഇനി മുതൽ ഫോണിന് ഒരു തരത്തിലുള്ള കംപ്ലൈൻസും ഇല്ലാതെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ കൃത്യമായിട്ട് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനായിട്ടും. ഇനിയും ഇതുപോലത്തെ യൂസ്ഫുള്ളും ആൻഡ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുമായിട്ട് വരുന്നവരെ സീ യു ആൻഡ് ടിൽ ദെൻ. ദിസ് ഈസ് അഞ്ജലി ഫ്രം മലയാളം ആപ്പ് റിവ്യൂസ്.